എന്നെ മനസ്സാക്ഷി ഇല്ലാത്തവൻ കുടുംബദ്രോഹി എന്നൊക്കെയല്ലേ ഈ കുഴിവിള വീട്ടുകാർ മുഴുവൻ വിളിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് എന്തായി? ഈ കുടുംബത്തിൽ ആർക്കെങ്കിലും ഇതുപോലൊരു ഭാഗ്യം ഉണ്ടായോ? കൊച്ചാട്ടൻ എന്നും എന്റെ കൊച്ചാട്ടൻ തന്നെ. ഈ നാത്തൂനും അളിയനും എനിക്ക് എന്നും എന്റെ അളിയൻ തന്നെയാ. വാസുദേവൻ എന്ന പേര് വാസുട്ടി എന്ന ചെല്ലപ്പേരാക്കി മാറ്റി ആദ്യം വിളിച്ചത് ആരാ? ഈ ഞാനാ. പക്ഷെ നിങ്ങൾ ആ സന്തതി ഉണ്ടല്ലോ, അവനെ പല മോനെന്ന് വിളിക്കണമെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളതാ. കള്ളു കുടിച്ചാ വയറ്റി കിടക്കണം. നിങ്ങളുടെ ആഗ്രഹം അവ സാധിച്ചു തരും. എന്റെ ഏതാഗ്രഹം? 10 പവൻ പോലും കിട്ടില്ലെന്ന് കരുതിയിട്ടല്ല എന്റെ മോളവൻ വേണ്ടെന്ന് വെച്ചത്. ഇപ്പോ 10 സ്ഥാനത്ത് പവൻ 100 കൊടുക്കാൻ പോകുന്നത്. കാറും കൊടുക്കും, ബുക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ കാര്യങ്ങളിലൊക്കെ ഒരു മാറ്റമുണ്ട്. ചെറുക്കൻ വിശാലം നിന്റെ മോനല്ല, നല്ല ഒന്നാം തര എഞ്ചിനീയർ. തോറ്റതല്ല, ജയിച്ചവൻ. നീതി കിട്ടിയ പോലെയല്ലേ എന്റെ കയ്യിൽ കാശ് വന്ന് ചേർന്നത്. അതും എത്രയാ? എത്രയാണ് ഈ കമലം? വിശാലം എത്രയാ? അല്ലെങ്കിൽ വേണ്ട, അതൊന്നും നിങ്ങൾ ഇപ്പൊ അറിയണ്ട. ഓ, ഒന്ന് ഉറങ്ങി ഉണരുമ്പോഴേക്കും കൈ നിറയെ പണം. അമ്മാവനാണ് എടുത്ത് തുരുത്തുന്നത്. അളിയൻ എന്ത് പണി കാണിച്ച്! എന്റെ പൊന്നളിയാ ഞാനൊരു തമാശക്ക് നള്ളിയെ മറ്റൊരുത്തിന് കെട്ടിച്ചുടക്കണമെന്ന് പറഞ്ഞു പോയി. തമാശക്ക് അത് കേട്ടതും ഇവന്റെ കുത്തിന് കയറി പിടിച്ചു കൊടുത്തെത്തി. എനിക്കൊന്നും പറ്റിയില്ല മുത്തേ. നൊന്തടാ, സാരമല്ല കേട്ടാ, സാരമല്ല. എന്നിട്ട് കേക്കളിയ, അതൊന്ന് തിരുത്തി പറയാനൊരു അവസരം തരണ്ടേ എനിക്ക്? ഇത് നമ്മള് തമ്മിൽ നേരത്തെ പറഞ്ഞുറപ്പിച്ചിട്ടുള്ളല്ലേ, എന്റെ കൊച്ചിനെ ഇവനെ കൊടുക്കൂ. മക്കളെ, ഇത്ര സ്നേഹമുള്ള അമ്മാവനാണോ എടുത്ത് ഉരുട്ടിയത്? മതി അളിയ, ഇനി അവന് വഴക്കൊന്നും പറയണ്ട. അളിയ വന്നേ, നമുക്കിതൊന്ന് ആഘോഷിക്കണം അളിയ. അതിൽ കുറച്ചും കൂടി ഇരിപ്പുണ്ട്. ഞാനിങ്ങ് പേടിച്ചു പോയി. ഞാനും വിചാരിച്ചു ചേർക്കാൻ എന്താ പറ്റിയത്? സാജൻ എന്ന പേര് മാറ്റിട്ട് കാർക്കോടകൻ നട, അതാ ചേരുന്നേ. മനസ്സിൽ ഇത്രയൊക്കെ വെച്ചോണ്ട് നടന്നിട്ട് ഒരിക്കൽ പോലും എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. താങ്ക്സ്. മണിരത്നം പുതിയ പടം എടുക്കുന്നു, തൃഷയാണ് ഹീറോയിൻ. ന്യൂ ഫേസ് അന്വേഷിച്ചോണ്ടിരിക്കുക. ഞാൻ പറഞ്ഞിട്ട് നീ പോയി കണ്ടാ മതി. വളരെ വളരെ നന്ദി. മുറുക്കു കൊണ്ടുവന്നിട്ട് എടുക്കട്ടെ സാർ? എടുക്ക്. നല്ല ടേസ്റ്റാ സാർ. ദാ സാർ.